നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അരനൂറ്റാണ്ടിലൊരിക്കൽ നടക്കുന്ന ദൈർഘ്യമേറിയ അത്യപൂർവ സൂര്യഗ്രഹണത്തിനാണ് ഇന്നലെ ലോകം സാക്ഷ്യം വഹിച്ചത്. എന്നാൽ ഭൂമിയിൽ നിന്നുള്ള ചിത്രങ്ങൾ മാത്രമല്ല, ബഹിരാകാശത്തു നിന്നും സൂര്യഗ്രഹണത്തിന്റെ ചിത്രങ്ങൾ പകർത്തിയിരിക്കുകയാണ്. ഇലോൺ മസ്കിന്റെ എയ്റോസ്പേസ് കമ്പനിയായ സ്പേസ് എക്സിന്റെ സ്റ്റാർലിങ്ക് ഉപഗ്രഹമാണ് സൂര്യഗ്രഹണത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തിയത്. 21 സെക്കൻഡ്സ് നീളം നിൽക്കുന്നതാണ് വീഡിയോ. ചന്ദ്രന്റെ നിഴൽ ഭൂമിയിൽ പതിക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. കമ്പനി മുതലാളി മസ്ക് ഇതേസമയം വടക്കേ അമേരിക്കയിൽ ദശലക്ഷക്കണക്കിന് ആളുകൾക്കൊപ്പം സൂര്യഗ്രഹണം ദർശിച്ചു. സൂര്യഗ്രഹണം ദൃശ്യമാകുന്നതിന്റെ ചിത്രങ്ങൾ നാസയും ഒപ്പിയെടുത്തിട്ടുണ്ട്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ യാത്രികരും വീഡിയോ പകർത്തി. നാസയുടെ ഫ്ലൈറ്റ് എഞ്ചിനീയർമാരായ മാത്യു ഡൊമിനിക്കും ജീനറ്റ് എപ്പോ തെക്ക് കിഴക്കൻ കാനഡയിൽ നിന്ന് 260 മൈൽ ഉയരത്തിൽ പരിക്രമണം ചെയ്യുന്നതിനിടെയാണ് ചന്ദ്രന്റെ നിഴൽ ഭൂമിയിൽ പതിച്ചത്. പ്രാദേശിക സമയം രാവിലെ 11:07 മെക്സിക്കോയിലാണ് സൂര്യഗ്രഹണം ആദ്യമായി ദൃശ്യമായത്. ഏകദേശം 4 മിനിറ്റോളം ഇരുട്ട് മൂടി. ശരവേഗത്തിൽ ചന്ദ്രന്റെ നിഴൽ കാനഡ തീരം വഴി അമേരിക്കയിലെത്തി. അരനൂറ്റാണ്ടിനിടയിലെ ഏറ്റവും ദൈർഘ്യമേറിയ സൂര്യഗ്രഹണം കാണാൻ വലിയ ജനപ്രവാഹമാണ് ദൃശ്യമായത്. വടക്കേ അമേരിക്കയിലാണ് സൂര്യഗ്രഹണം ദൃശ്യമായത്. കാനഡയിലും മെക്സിക്കോയിലും ടെക്സസിലും ഉൾപ്പെടെ അപൂർവ ആകാശ ദൃശ്യവിരുന്ന് കാണാൻ ജനങ്ങൾ ഒഴുകിയെത്തി. ഇന്ത്യയിൽ ഇക്കുറി ഇത് ദൃശ്യമാകില്ല. മെക്സിക്കോയിലാണ് സമ്പൂർണ്ണ സൂര്യഗ്രഹണം ഏറെക്കുറെ പൂർണ്ണമായി ദൃശ്യമായത്. പ്രാദേശിക സമയം ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് മെക്സിക്കോയുടെ പസഫിക് തീരത്ത് ഈ പ്രതിഭാസം ദൃശ്യമായത്. ചന്ദ്രൻ ഏതാണ്ട് 4.5 മിനിറ്റോളം സൂര്യനെ പൂർണ്ണമായും മറച്ചതായി BBC റിപ്പോർട്ട് ചെയ്തു. സൂര്യനെ പൂർണ്ണമായി മറച്ചുകൊണ്ട് ചന്ദ്രൻ ഭൂമിക്കും സൂര്യനും ഇടയിലൂടെ കടന്നുപോകുന്ന പ്രതിഭാസമാണിത്. അപൂർവ ദൃശ്യവിരുന്ന് കാണാൻ പല സ്ഥലങ്ങളിലും ജനങ്ങൾ തുറസായ സ്ഥലങ്ങളിലേക്ക് കൂട്ടമായി എത്തുന്നത് കാണാമായിരുന്നു. ചന്ദ്രന്റെ നിഴൽ പൂർണ്ണമായി മറച്ചപ്പോൾ ചുവന്ന മോതിരവട്ടമായി സൂര്യൻ മാറുന്നതിന്റെ ദൃശ്യങ്ങൾ നാസയും പുറത്തുവിട്ടു. എല്ലായിടത്തും കാണാൻ കഴിയാത്തതിനാൽ നാസയുടെ യൂട്യൂബ് ചാനലിൽ സൂര്യഗ്രഹണത്തിന്റെ തത്സമയ സംപ്രേക്ഷണവും ഒരുക്കിയിരുന്നു. 2026 ഓഗസ്റ്റിലാണ് അടുത്ത സമ്പൂർണ്ണ ഗ്രഹണം ദൃശ്യമാവുക. ഇന്ത്യയിൽ ഇനി 2031 മാത്രമാകും സമ്പൂർണ്ണ ഗ്രഹണം കാണാനാകുക. ഓരോ വർഷവും 2 മുതൽ 5 സൂര്യഗ്രഹണം വരെ നടക്കാറുണ്ട്. എന്നാൽ സമ്പൂർണ്ണ സൂര്യഗ്രഹണം 18 മാസത്തിൽ ഒരിക്കലാണ് സംഭവിക്കാറ്. ഒരു പ്രത്യേക സ്ഥലത്ത് 400 വർഷത്തിൽ ഒരിക്കൽ മാത്രമേ സമ്പൂർണ്ണ സൂര്യഗ്രഹണം കാണാനാവൂ. വടക്കേ അമേരിക്കയിലാണ് ഈ സൂര്യഗ്രഹണം വ്യക്തമായി കാണുക. ഇക്കാലത്താൽ ഗ്രേറ്റ് നോർത്ത് അമേരിക്കൻ എക്ലിപ്സ് എന്നും ഈ വർഷത്തെ സൂര്യഗ്രഹണത്തെ വിശേഷിപ്പിക്കുന്നുണ്ട്. ഏതായാലും നാസയും അതുപോലെ മറ്റ് ഉപഗ്രഹങ്ങളും പുറത്തുവിട്ട ദൃശ്യങ്ങൾ എല്ലാം തന്നെ ഇതിനോടകം സോഷ്യൽ മീഡിയയിലും വാർത്തകളിലടക്കം വൈറലായിട്ടുണ്ട്.